തടസ്സം നേരിട്ട നവജാത ശിശുവുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച് കാർ ഓടിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ആലുവ സ്വദേശി നിർമ്മൽ ജോസിനെയാണ് സംഭവം വിവാദമായതിന് പിന്നാലെ എടത്തല പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. ശ്വാസതടസ്സം നേരിട്ട പിഞ്ചുകുഞ്ഞുമായി പോവുകയായിരുന്ന ആംബുലൻസിന് വഴിമുടക്കിയ കാറിന്റെ ദൃശ്യങ്ങൾ വിവാദമായതോടെയാണ് പോലീസ് നടപടി. KL 17L 202 നമ്പർ എക്കോസ്പോർട്ട് കാർ ഓടിച്ച ആലുവ സ്വദേശി നിർമ്മൽ ജോസിനെയാണ് ഇന്നലെ രാത്രി എടത്തല പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ആംബുലൻസിന് മറ്റു വണ്ടികൾ തടസ്സം നിൽക്കാതിരിക്കാൻ താൻ എസ്കോർട്ട് പോയെന്ന വിചിത്രവാദമായിരുന്നു പോലീസിനോട് ഇയാൾ പറഞ്ഞത്. മനുഷ്യജീവൻ അപകടപ്പെടുത്തും വിധം അലക്ഷ്യമായി വാഹനമോടിച്ചതിനാണ് നിർമ്മലിനെതിരെ കേസെടുത്തത്. ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. അപകടകരമായി കാർ ഓടിക്കുകയും ആംബുലൻസിന് മാർഗതടസ്സം ഉണ്ടാക്കുകയും ചെയ്തതിന് നിർമ്മൽ ജോസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആലുവ ജോയിന്റ് RTO പറഞ്ഞു. സംഭവത്തിൽ നിർമ്മൽ ജോസിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു അമ്മയും കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് വഴിതടസ്സമുണ്ടാക്കി നിർമ്മൽ വാഹനമോടിച്ചത്. വഴി തടസ്സപ്പെട്ടതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് സാധാരണ എടുക്കുന്നതിനേക്കാൾ 20 മിനിറ്റ് അധികം വൈകിയാണ് ആംബുലൻസ് ആശുപത്രിയിലെത്തിയത്. ആംബുലൻസ് ഡ്രൈവർ മധു പോലീസിൽ പിന്നീട് പരാതി നൽകുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.